नमस्ते एबीसी कार्गो प्रवासी परयटे पवर्ड बाय नेशनल पेंट्स सेलिब्रेटेड बाय एलाइड ग्रूप ऑफ कंपनीज हाइलाइटेड बाय स्टेज यूएई इंस्पायर्ड बाय सेलेस्टियल टेक्निकल सर्विस तत्समय संवाद स्वागत यूएई ले मलयाली समूहत्तिन्टे प्रतिनिधिकलाण इन्नत्ते संवादत्तिले अतिथिकल कोरोना वैरसुकल नियंत्रिक्कुन्न केट्टकालत्तिलाण नाम ओरोरुत्तरुम जीविक्कुन्नत രോഗനിരക്കും മരണനിരക്കും ക്രമാതീതമായി വർദ്ധിക്കുന്നു. ജീവിതത്തിൻ്റെ താളം തെറ്റിച്ച് മഹാമാരി പെയ്യുമ്പോൾ പ്രതിരോധ വാക്സിനിൽ മാത്രമാണ് ലോകജനതയുടെ പ്രതീക്ഷ. അപ്രതീക്ഷിതമായി കടന്നു വന്ന രോഗാണുക്കൾ വരുത്തിവെച്ച ദുരന്തം പലരുടെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയെങ്കിലും ജീവിത സമരത്തിൽ പതറാതെ അതിജീവനത്തിൻ്റെ പാതയിൽ മുന്നേറുകയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. ജാതിക്കും മതത്തിനും വർഗവർണ്ണങ്ങൾക്കും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായി സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സ്വർണത്തിളക്കമുള്ള ഏടുകൾ അനുദിനം ആരജിക്കപ്പെടുകയാണ്. പ്രതിസന്ധിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയുള്ള പ്രവർത്തനത്തിലൂടെ ഊർജം പകരുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകർക്കും നിയമപാലകർക്കുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിഥികളിലേക്ക് പോകുന്നു. സ്വാഗതം ചെയ്യുന്നു ശ്രീ അബ്ദുള്ള കമാപാലം, ശ്രീ വി ടി വി ദാമോദരൻ, ശ്രീ രാജീവ് പിള്ള, ശ്രീ അഭിലാഷ് പിള്ള. ശ്രീ അബ്ദുള്ളയിൽ നിന്ന് നമുക്ക് ഈ സംവാദം ആരംഭിക്കാം. കൊറോണ ഒരവസരമാക്കണമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഈ പാൻഡമിക്കിന് മുന്നിൽ മുട്ടുമടക്കാതെ അതിനെ നിർഭയം ചെറുത്ത് തോൽപ്പിക്കാനും മറ്റുള്ളവർക്ക് പ്രതിരോധ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുമുള്ള ആവേശവും ഉത്സാഹവും ആർജിച്ചത് എങ്ങനെയാണ് താങ്കളെപ്പോലുള്ളവർ? താങ്കൾ എങ്ങനെയാണ് കൊറോണ കാലത്തെ ഒരു അവസരമാക്കി മാറ്റിയത്? നമസ്കാരം. ആദ്യമായി ജനം ടി വിയോട് ഈ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സംവാദത്തിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. ഞാൻ ഷാർജ കെ എം സി സിയുടെ ഹെൽപ്പ് ഡെസ്ക് ചീഫ് കോർഡിനേറ്ററാണ്. മാർച്ച് 17 തീയതി കേരളത്തിൽ നിന്ന്, അതായത് മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് ഞാൻ കയറി വന്നു. ഇവിടെ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയത് തൊട്ട്, ഇറങ്ങുന്ന അന്ന് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ക്ലോസ് ചെയ്യാണ്. അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ആദ്യമായി ക്ലോസ് ചെയ്യാണ്. 18 തീയതി മുതൽ, ഷാർജയിൽ ഇറങ്ങിയ അന്ന് മുതൽ ഇവിടെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ, കാരണങ്ങൾ കോവിഡിനെ പറ്റിയുള്ള ആദികളും പ്രശ്നങ്ങളും കണ്ടുകൊണ്ട്, കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു വെറും ചിന്താഗതി കൊണ്ട് മാത്രമാണ് ഈ മഹാമാരിയെ തുരത്താൻ വേണ്ടി നമ്മുടെ ജീവനും പണവും സമയവും ചെലവഴിച്ച് ഇതിനു വേണ്ടി ഈ ഷാർജയിലുടനീളം, ഷാർജയിലെന്നല്ല യുഎഇയിലുള്ള ഏകദേശം ആൾക്കാരുടെയും കോളുകൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുകയായിരുന്നു എന്റെ ദൗത്യം. കാരണം ഞാൻ ഉൾപ്പെടുന്ന കെ എം സി സി എന്ന പ്രസ്ഥാനം ഈ കോവിഡ് കാലത്ത് പകരം വെക്കാനില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകന്മാർ അതിനെന്തിനും ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങിയ, കാരണം ഞങ്ങളുടെ മുമ്പുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം മനുഷ്യനാവുക, അല്ലെങ്കിൽ ഒരു മതമോ രാഷ്ട്രീയമോ ദേശമോ വർണ്ണമോ നോക്കാതെ സഹായിക്കാനുള്ള ഏക മനസ്ഥിതി കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ പ്രവാസികൾ, പ്രത്യേകിച്ചും യുഎഇയിൽ ഈ കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ജീവിതം നയിക്കാനുള്ള ദൈവാനുഗ്രഹങ്ങൾ നമ്മൾ കിട്ടി എന്നുള്ളത് വളരെ അഭിമാനപൂർവം നമുക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടി പറ്റും എന്നതൊരു വസ്തുതയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിലവിൽ എങ്ങനെയുണ്ട് അവിടെയുള്ള അവസ്ഥ ഷാർജയിലും മറ്റ് പ്രദേശങ്ങളിലും? കാരണം നിലവിൽ ഇവിടെയുള്ള കൊറോണയുടെ നമ്പറുകൾ നമ്മൾ ഡെയിലി ഉള്ള ഓരോ വാർത്തകളിലും മറ്റും കാര്യം പറയാനുണ്ട്. ഇന്ന പോലെ ഇന്ന് 200 ആണ് 300 ആണ്. പക്ഷെ ഇവിടുത്തെ ലൈഫ് ടോട്ടലി നോർമൽ ലൈഫ് പോലെയാണ്. ഷാർജയിലായാലും യുഎഇ മൊത്തം ഒരു നോർമൽ ലൈഫ് പോലെയാണ് പോകുന്നത്. കാരണം ഇവിടുത്തെ ഗവൺമെന്റ്, നമ്മുടെ പോറ്റമ്മയായ യുഎഇ ഗവൺമെന്റ് അതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ ചാനലുകളും എല്ലാ എല്ലാ വിധ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും
അവരെ പോലീസ് മുഖേനയായാലും നമ്മളെ പോലെ സന്നദ്ധ പ്രവർത്തകരെ മുഖേനയായാലും എല്ലാം കൊണ്ടും അവർ ഇതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് മനുഷ്യരിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അവർ വളരെ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ യു എ ഗവൺമെന്റ് ഈ കോവിഡ് കാലത്തെ ഈ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രതിരോധ ശക്തി ഉണ്ടാക്കിയതെന്നതാണ് എന്റെ അഭിപ്രായം. ഈ മുറിയിൽ ഏറെ നാൾ അടച്ചിട്ടതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ റോട്ടിലിറങ്ങുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുന്നു, ആശങ്കയോടെയാണോ നോക്കിക്കാണുന്നത്? ഈ റൂമിൽ നമ്മൾ പൂട്ടിയിട്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷവും ഇവിടുത്തെ മെയിൻ സ്റ്റിക്കിൽ ഗവൺമെന്റ് ഓർഡർ പ്രകാരം മാസ്ക് ധരിക്കാത്തവർക്ക് അവരുടെ അവർ ധരിച്ചോ ധരിച്ചില്ലെങ്കിലും, കാരണം സാധാരണ ഇപ്പം പല മോഡൽ മാസ്കും ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങിയത് കൊണ്ട് ഇപ്പം പല ബ്രാൻഡ് തുണി കൊണ്ടുള്ള മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുന്നത് എല്ലാവരും ഭയമാണ്. പക്ഷെ ആശങ്കയോടെ അല്ല, വളരെ അഭിമാനത്തോടു കൂടിയാണ് യു എയിലെ ജനങ്ങൾ പുറത്തിറങ്ങി ഇതിനുള്ള ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷമുള്ള, കാരണം ജീവൻ മരണ പോരാട്ടമാണല്ലോ ഇവിടുത്തെ പ്രവാസികൾ. നമ്മൾ ഇവിടെ ജോലി ചെയ്തെങ്കിൽ മാത്രമാണല്ലോ നമ്മളെ അന്നം കൊണ്ട്, കാരണം നമ്മളെ നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പല ആൾക്കാരും നാട്ടിലും ഇവിടെ ഉള്ളത് കൊണ്ട് ഈ കൊറോണയോട് കൂടി ജീവിക്കാനുള്ള ഒരു വഴിയാണ് യു എ ഗവൺമെന്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ശ്രീ വി ടി വി ദാമോദരൻ, സന്നദ്ധ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രോജ്വലമായ മാതൃകകളാണ് ഇക്കാലത്ത് നാം കാണുന്നത്. നമ്മുടെ നാട്ടിലേതിനേക്കാൾ മഹനീയമായതും അതുപോലെ അഭിനന്ദനാർഹമായതുമായ ആതുര പ്രവർത്തനങ്ങൾക്കാണ് ഗൾഫ് രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. താങ്കളുടെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? പയ്യന്നൂർക്കാരായ പ്രവാസികളുടെ ആഗോള കൂട്ടായ്മയായ പയ്യന്നൂർ സൗഹൃദവേദി എന്ന പ്രസ്ഥാനത്തിന്റെ അബുദാബി ഘടകത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പയ്യന്നൂരുകാര് ആദ്യം തന്നെ മാർച്ച് അവസാനത്തോടുകൂടി തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുകയും അങ്ങനെ ഓരോ പ്രദേശത്തും വരുന്ന ഞങ്ങളുടെ പ്രദേശത്തുകാർ മാത്രമല്ല ഏതൊരാണോ ആൾക്കാരാണോ നമ്മുടെ സഹായം ചോദിച്ചിട്ട് സഹായം ആവശ്യമുള്ളത് അവർക്കൊക്കെ തന്നെ അങ്ങോട്ട് പോയിട്ട് സഹായം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ മാർച്ച് അവസാനത്തോടുകൂടി ആദ്യം ഞാനിതിൻ്റെ ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് കാണുന്നത്. ഒന്ന്, ആദ്യം തന്നെ ഒരു ഭയമാണ് ജനങ്ങൾക്ക് ഉണ്ടായത്. പല ആൾക്കാർക്കും ഇന്നിപ്പോ ആ ഭയമൊക്കെ പോയി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മാർച്ച് ഏപ്രിൽ ആദ്യ വാരത്തിലൊക്കെ എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ, എങ്ങനെയായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. കാരണം മഹാമനസ്കരായ ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഒക്കെ തന്നെ വേണ്ട കരുതൽ നമുക്ക് തന്നിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാർക്കും ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. അതായിരുന്നു ജനങ്ങളിൽ ആദ്യം ഉണ്ടായ ഒരു ഭീതി. പിന്നീട് അങ്ങോട്ട് ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയില്, ശമ്പളം കിട്ടാത്ത അവസ്ഥയില്, ഭക്ഷണ കിറ്റുകൾ കൊടുത്തിട്ടും മറ്റ് സാധനങ്ങൾ എത്തിച്ചിട്ടുള്ള ഒരു സേവനമായിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞാല് ഈ ഫ്ലൈറ്റ് വന്ദേ ഭാരത് മിഷൻ തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് ഭാഗ്യവശാല് ഇവിടെ ഉള്ളവർക്ക് നാട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അതൊന്നാമത് കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതിലുപരി നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാല് വർദ്ധിച്ചു വരുന്ന ഈ അസുഖം, അതൊക്കെ കൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഇപ്പൊ പോകേണ്ട കാര്യം. ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തു തന്നെ ഈ ഭയം ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു സേവനം, ഒരു സാന്ത്വനം, അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിലും ഞങ്ങള് മിക്കവാറും വിജയിച്ചിരുന്നു. അതിലുപരി അവസാനം തന്നെ ഞങ്ങൾ ചെയ്തത് ദുബായ് കേന്ദ്രീകരിച്ചിട്ട് രണ്ട് ഫ്ലൈറ്റ് ഞങ്ങളുടെ പയ്യന്നൂരിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും കണ്ണൂർ ജില്ല മൊത്തം അവിടെയൊക്കെ പോയി, അവിടെ ഇവിടുന്ന് ആൾക്കാർ പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ദുബായ് എയർപോർട്ടിലും അതുപോലെ തന്നെ നാട്ടിലും കണ്ണൂരിലും ഏർപ്പാടാക്കി. അതുകൂടാതെ ആ പ്രദേശത്തെ മുനിസിപ്പൽ ചെയർമാൻമാരെ, പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ഒക്കെ തന്നെ ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് പറഞ്ഞ് വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ഇപ്പൊ കോവിഡാനന്തര കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത് പോലെ ലോകം മുഴുവനും ലോകത്തിന് മുഴുവനും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അത് ഓരോ വ്യക്തികൾക്കുണ്ട്, ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ജനങ്ങൾക്കൊക്കെ തന്നെ ജാതിയുടെയോ മതത്തിന്റെയോ ഒരു വ്യത്യാസമില്ലാതെ ഈ രോഗം എല്ലാവരും വരുന്നുണ്ടെന്നും മനുഷ്യനെല്ലാം ഒന്നാണെന്നും പിന്നെ നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാനുള്ള ഒരു മനസ്സ് ജനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ള കാര്യം ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് മാറി,
കുറച്ചും കൂടി വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ഒരു അവസ്ഥ നമുക്കുണ്ടായി. അതിലുപരി നമുക്കൊന്ന് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ വ്യത്യസ്ത ചേരികളിലുള്ളവരായാലും ശരി, വ്യത്യസ്ത പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരായാലും ശരി, പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നവരും എല്ലാവരും തന്നെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങൾ എന്ന പോലെ തന്നെ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതാണ് നമുക്ക് ഇവിടുത്തെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും ഭാഗ്യവശാൽ നമ്മളെ പല ആൾക്കാരും പറയാറുണ്ട്, മലയാളികളെ പറയാറുണ്ട്, രണ്ട് മലയാളി കൂടുന്ന സ്ഥലത്ത് അവിടെ ഒരു പിന്നെ സംഘടന എന്ന് പറയാറുണ്ട്. പക്ഷെ ആ സംഘടനയുടെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കാൻ, ജീവിതത്തിൽ പകർത്തി കൊടുക്കാൻ സാധിച്ചു. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഇവിടെ തന്നെ ഈ ഈ കൂട്ടായ്മയിലൂടെ പല ആൾക്കാരുടെയും വിഷമങ്ങള് സാധാരണ പറയാറുണ്ട്, ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല എന്ന് പറഞ്ഞ പോലെ, ഇപ്പോ പല ആൾക്കാരും എത്രയോ വലിയ സ്ഥിതിയിൽ ഉണ്ടായ ആൾക്കാർ പോലും ജോലി നഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ അവരുടെ ആ കഷ്ടപ്പാടിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിലോ ഒരു മനസ്ഥിതി ജനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശ്രീ ദാമോദരൻ, വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 5-ാം ഘട്ടം ആഗസ്റ്റ് 1-ാം തീയതി ആരംഭിക്കുകയാണ്. താങ്കൾ പറഞ്ഞു ഇപ്പോ പലരും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും സമീപനത്തിൽ മനന്നൊന്നതാണോ ഇവർ ഇപ്പോ വരാതിരിക്കുന്നത്? അല്ല, അങ്ങനെ നമ്മുടെ നാട്ടിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ നമുക്ക് വലിയ താല്പര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആദ്യം ഇത് പിന്നെ മാർച്ച് അവസാനത്തോടു കൂടി, മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടിയിട്ട് ആ രണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഇടപെടലിൽ അല്പം അപാകത ഉണ്ടായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്കറിയായിരിക്കും 170,000 ആൾക്കാരെ ഇറാഖ് യുദ്ധത്തിന്റെ സമയത്ത് ഇന്ത്യ രാജ്യം മടക്കി കൊണ്ടുവന്നിരുന്നു. പക്ഷെ അന്ന് ഈ ഒരു 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 ധൈര്യം, ഒരു കരുതല് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനമോ നമ്മുടെ രാജ്യമോ ആ തുടക്കത്തിൽ കാണിച്ചില്ല. പിന്നെ വന്നു, വന്ദേ ഭാരത് മിഷൻ വന്നു, മെയ് 7-ാം തീയതിയോടുകൂടി വന്ദേ ഭാരത് മിഷൻ വന്നു, പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ കയച്ചു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരത്തിൽ ഒരു പ്രവാസിയെന്നോ മറ്റ് സംസ്ഥാനക്കാരെന്നോ ഒക്കെ ഇല്ല. ആ ഒരു ഇത് നിർഭാഗ്യവശാൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിൽ തന്നെയും അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അല്ല, മാർച്ച് മാസത്തിലെ ആ ദൗത്യം തുടങ്ങിയിരുന്നെങ്കിൽ ഇവരെയെല്ലാം ഇവിടെ കേരളത്തിലേക്ക് സ്വീകരിക്കാൻ മാത്രം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. അറിയാമല്ലോ, എല്ലാവരെയും ഇരുകൈ നീട്ടി സ്വാഗതം ചെയ്തതാണ്. പക്ഷേ പിന്നീട് പറയാതെ പറഞ്ഞു പ്രവാസികളെല്ലാവരും തിരിച്ചു വരണ്ട എന്ന് സർക്കാർ പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ നേരത്തെ തന്നെ ഈ വന്ദേ ഭാരത് ദൗത്യം തുടങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ ഇവരെയൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു. ആ ഒരു യാഥാർത്ഥ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ല, അത് എത്രമാത്രം പ്രായോഗികമാണ്. കാരണം നമ്മളിപ്പോ ഇവിടുത്തെ ആൾക്കാര് ഈ രാജ്യത്തെയോ അല്ല മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല കേരളത്തിൽ ഇത്രയും ആൾക്കാർ വരുന്നത്. അപ്പോ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷെ ഈ ചർച്ച, കുറെ വേണ്ടാത്ത ചർച്ചകള് നമ്മുടെ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് പ്രവാസികളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അപ്പോ ഇപ്പോഴ് ഈ രാജ്യത്ത്, ഈ മഹാമനസ്കരായ ഈ രാജ്യത്ത്, അവർ ഇത്രയും 200-ൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്ത് ഒരു ഇന്ത്യക്കാരനെന്നോ സ്വദേശിയെന്നോ വിദേശിയെന്നോ ഫിലിപ്പിനോ എന്നോ ചൈനക്കാരനെന്നല്ല യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നമ്മുടെ നാട്ടില് ആദ്യം ഈ ഒരു ഒരു പ്രവണത, അത് അല്പം മനസ്സിന് വിഷമം. പ്രവാസികളെ ഏത് ജാതി ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അല്പം വിഷമം ഉണ്ടാക്കുന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രവാസികൾ പറയട്ടെ, തത്സമയ സംവാദം തുടരുന്നു. ശ്രീ രാജീവ് പിള്ള, കേരളത്തിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് പ്രതീക്ഷിച്ച വരവേൽപ്പല്ല ലഭിച്ചത്. നമ്മുടെ സർക്കാർ നെറ്റിചുളിച്ചു, നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നിടത്ത് വരെ കാര്യങ്ങളെത്തി. പ്രവാസികളുടെ വിലാപം ഒടുങ്ങുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു അവഗണന? അതിന് മാത്രം പ്രവാസി മലയാളികൾ എന്ത് തെറ്റ് ചെയ്തു? നമസ്കാരം. എന്തായാലും ജനം ടി വിയെ പോലുള്ള ഒരു റെപ്യൂട്ടഡ് ചാനല് പ്രവാസികളുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായി എന്നുള്ള ഒരു പരിപാടി തന്നെ അവതരിപ്പിച്ചതിൽ വളരെ ശ്ലാഘനീയമാണ്, സന്തോഷമുണ്ട്. എനിക്കിത് താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇത് ഭരണകൂടത്തിന് ഒരു വീഴ്ചയായിട്ട് കണക്കാക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ ഓരോരുത്തരും പ്രതിബദ്ധത എന്ന ഒരു കാര്യം
മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. നാം സ്വയം ഇതിലേക്ക് തയ്യാറെടുക്കുക, കൊറോണയുമായി ജീവിക്കുക. ഇത് ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രവാസ ജീവിതത്തിൻ്റെ ചൂടും ചൂരും അറിഞ്ഞ ഒരു സാധാരണ പ്രവാസിയാണ് ആയിട്ടാണ് 24 വർഷം മുമ്പ് ഇവിടെ എത്തുന്നത്. ഈ കൊറോണ കാലത്ത് മാർച്ച് മാസത്തിൻ്റെ പകുതിയോടുകൂടി ഞാനൊരു ഒഫീഷ്യലായിട്ടുള്ള ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ആണ് മാസ്ക് ഫ്ലൈറ്റിലും എയർപോർട്ടിലും ഒക്കെ വെച്ച് ഇവിടെ ഇറങ്ങുന്നത്. അതിനുശേഷം മാർച്ച് 22 മുതൽ കൂട്ടിലടച്ച ഒരു കിളിയെ പോലെ റൂമിനകത്തിരിക്കുമ്പോൾ ഇരിക്കേണ്ടി വന്നപ്പോൾ ഈ സർക്കാർ നമ്മളോട് കാണിച്ച സംരക്ഷണം എന്നാണ് ഞാനത് ഉദ്ദേശിച്ചത്. ആ സംരക്ഷണയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിനോട് തന്നെ ചെയ്യാൻ കഴിഞ്ഞു. ഞാന് സാമൂഹിക സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്ന അവസരത്തിലാണ് അൽഖയിൽ ഗേറ്റ് മലയാളി അസോസിയേഷന്റെ UAE ഗവൺമെന്റിൽ ലൈസൻസ് ഉള്ള അസോസിയേഷന്റെ ഫൗണ്ടർ പ്രസിഡന്റ് എന്ന ഒരു പദവിയും വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വളരെ ഭംഗിയായിട്ടത് അംഗങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ കോളേജുകളുടെ അലൂമിനിയായ അക്കാഫ് ടാസ്ക് ഫോഴ്സ് എന്ന ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ഇവിടെയുള്ള പ്രവാസികളുടെ ഓരോ സ്പന്ദനവും നമുക്കറിയാൻ കഴിഞ്ഞു. എനിക്ക് വന്ന കോളുകളിൽ 14 വരുന്ന പ്രവാസ സുഹൃത്തുക്കൾ ഇതിലൊരാൾക്ക് കൊറോണ വന്നിട്ട് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണെന്നൊരു കോള് വന്നു. ആ കോള് എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ തൊട്ടടുത്ത അടുത്തതിൻ്റെ അടുത്ത ഫ്ലാറ്റിലായിരുന്നു അവർ. അപ്പോൾ അവർ ബാച്ചിലേഴ്സ് ആയിട്ട് ജീവിക്കുന്നവരായി. അങ്ങനെയുള്ള കുറേ കഥനകഥകൾ. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ കൊടിയുടെയോ നിറം നോക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മുടെ സർക്കാർ സംവിധാനം നമ്മൾക്ക് അത്ര പ്രയോജനം ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു താങ്കളുടെ ചോദ്യം. സർക്കാർ ആവുന്നത്ര രീതിയിൽ താണ് വീണ് പല പ്രാവശ്യം പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴുള്ള മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് കരുതി ഞാനൊരു അന്ധമായ ഒരു എന്താ പറഞ്ഞത് പ്രവാസികളോട് സർക്കാർ പൂർണ്ണമായും മാന്യത കാട്ടി എന്നൊന്നും പറയുന്നതിനോട്ടോട് ഞാൻ യോജിക്കുന്നില്ല. ഒരിക്കലും എനിക്കത് യോജിക്കാനും കാണും. കാരണം വളരെയധികം ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പ്രവാസിയുടെ കയ്യിൽ നിന്ന് ഒരു ചോക്ലേറ്റ് പോലും മേടിച്ച് കഴിച്ചിട്ടില്ലാത്ത നാട്ടുകാർ അന്നില്ലായിരുന്നു. അത്തരത്തിലുള്ള നാട്ടുകാരിൽ നിന്ന് വരെയുള്ള അവഗണന, പ്രവാസികൾ എന്ന് പറയുന്നത് പ്രവാസികൾ വാഹകരാണെന്നുള്ള ഒരു തെറ്റായ ബോധം ജനങ്ങളിൽ സമൂഹത്തിലേക്ക് പടർന്നെത്തുന്നു. അതിന് എത്രത്തോളം സഹായകരമാകുന്ന വിധത്തിലാണ് രാഷ്ട്രീയക്കാർ പ്രതികരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അസ്വാഭാവികത കാണുന്നു. രാഷ്ട്രീയക്കാരുടെ ചില എന്താ പറയുക, പ്രവാസികൾ ഒട്ടു ബാങ്കുകളല്ല എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എനിക്കുള്ളതുകൊണ്ട് ഈ പ്രവാസികളെ അത്രയധികം അങ്ങോട്ട് സുഖിപ്പിക്കണ്ട എന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടി വരുന്നത് ഒരു പ്രവാസിയുടെ ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അയൽവാസികളും നമ്മളുടെ ഇപ്പം എനിക്കങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ശരി, എൻ്റെ ഫാമിലി ഇതിനു മുമ്പായിട്ട് നാട്ടിലേക്ക് പോയിരുന്നു, അവർ സ്റ്റക്കപ്പാണ്. ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കുന്നു. അപ്പൊ അവർക്കുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ അവരവിടെ അനുഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്, എനിക്ക് എൻ്റെതായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ സംസാരിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയാണ്. പ്രവാസികൾക്ക് ഒരു അവഗണന നേരിട്ടുള്ളത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഓക്കെ, ശ്രീ അഭിലാഷ് പിള്ള, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ UAE ഭരണകൂടം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കരുതലേകി. ആരോടും UAE വിട്ടു പോകണമെന്ന് ആജ്ഞാപിച്ചിട്ടില്ല, ആർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ എന്ന പോലെയാണ് സ്നേഹത്തോടെയും സൗമനസ്യത്തോടെയും ഒക്കെ പെരുമാറിയത്. പക്ഷേ പ്രവാസികളുടെ കരുതലിൽ കഴിയുന്ന, പ്രവാസികളുടെ പണം കൊണ്ട് സമ്പദ്ഘടന ശക്തമായ ഒരു നാട്ടിലെ ഭരണകൂടവും ഒരുപറ്റം ആളുകളും പ്രവാസികളെ അധിക്ഷേപിക്കുന്നു, അവരെ കളിയാക്കുന്നു, തള്ളിപ്പറയുന്നു. എന്തൊരു വിരോധാഭാസം!
കേരളത്തിന് മനസാക്ഷി ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? നേരത്തെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും അത് പ്രവാസികൾ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെയൊക്കെ ഔദാര്യം, നിങ്ങളിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിക്കാം. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടങ്ങളിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ പ്രവാസ ലോകത്ത് എത്താറുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഒരു തരി സ്നേഹമെങ്കിലും ഇവർ കാണിച്ചോ? ഇവിടെ ചില സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയൊക്കെ നടത്തി. പക്ഷേ ഏകദേശം 300 പ്രവാസികൾ മരണപ്പെട്ടു അല്ലേ? അവരുടെ കുടുംബത്തെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർക്ക് കാരണം പറയാം. കാരണം കണ്ടെയ്ൻമെൻറ് സോണാണ്, ലോക്ക്ഡൗൺ ആണ്, അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിയാം നേതാക്കന്മാർക്ക്. പക്ഷേ ആ ഒരു പരിഗണന പോലും, ആ ഒരു അനുതാപം പോലും, സഹതാപം പോലും ആരും നൽകിയില്ല എന്നത് വാസ്തവമല്ലേ? എന്തുകൊണ്ടായിരിക്കാം ശ്രീ അഭിലാഷ് പിള്ള കേരളത്തിന് മനസാക്ഷി ഇല്ലാതെ പോയത്? ആദ്യമായിട്ട് അനിൽജിക്ക് ഒരു നമസ്കാരം. ഇങ്ങനെ ഒരു നല്ല പ്ലാറ്റ്ഫോം ജന ടിവിയുടെ പേരിൽ അജിമാൻ NSSന് ഒരുക്കി തന്ന എല്ലാവരോടുമുള്ള കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കൊറോണ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ലോകം മൊത്തം പടർന്ന് പന്തലിച്ച ഒരു മഹാമാരിയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്നോണം ഗ്ലോബൽ എക്കോണമിയായ UAEയിലും അതിൻ്റെ കാറ്റ് ആഞ്ഞു വീശുകയുണ്ടായി. പക്ഷെ അതിൻ്റെ പ്രതിഫലനം എന്നോണം നമുക്ക് ചെറുതായിട്ട് ഇവിടെ ബുദ്ധിമുട്ടുകളും തൊഴിൽ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളും അതേപോലെ ചെറിയ തോതിൽ അനുഭവപ്പെട്ടു. പക്ഷെ ഇവർ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഉചിതമായ ഇടപെടലുകൾ മൂലം നമ്മൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഒരു കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ കൊണ്ടിരുന്ന ലഗേജിന്റെ കൂട്ടത്തിൽ അദൃശ്യമായ ഒരു സംഗതി കൂടിയുണ്ട്. നമ്മൾ നമ്മുടെ വിലപിടിച്ച സ്വപ്നങ്ങളോട് കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ സ്വപ്നങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെ നമ്മളിൽ നിന്നും പൊലിഞ്ഞുപോയ ആത്മാക്കളുണ്ട്. അവരെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അവരെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രവാസികൾ ഏകദേശം നാട്ടിലേക്ക് അയക്കുന്ന റെമിറ്റൻസ് അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഏകദേശം ഒരു 75% വരുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പം അത്രയത്തോളം നമ്മൾ പൈസ അയക്കുന്നുണ്ട്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പരിഗണന നമ്മുടെ ഭരണകർത്താക്കൾ നമ്മൾക്ക് മേലെ തരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം ഈ 2 നമ്മുടെ ലോക മഹാസഭ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പുതുതായിട്ട് അറേഞ്ച് ചെയ്ത് നടത്തപ്പെടുകയുണ്ടായി. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യവും നമുക്ക് ഏകദേശം എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 10 crore അതിനവര് കരുതി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. ആ ഒരു തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് വക മാറ്റി ഇവിടെ നിന്ന് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നാട്ടിൽ തിരിച്ചു പോകേണ്ട ഒരു സംഗതി വരികയാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗൾഫിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 15 പുരോഗതി, ആ പുരോഗതിയിൽ തൻ്റെ പ്രയത്നം അങ്ങേയറ്റം ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് ഇപ്പൊ പ്രൊഫഷണൽ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ടെക്നീഷ്യന്മാര് ലേബർമാര് അങ്ങനെയുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ വളരെയേറെ എക്സ്പീരിയൻസും നൈപുണ്യമുള്ള ആളുകളാണ്. അവർ നാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു 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 സ്ഥാപനം
ഒന്നുകിൽ സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ ഗവൺമെന്റ് പങ്കാളിത്തത്തോടെ. ശ്രീ അഭിലാഷ് പിള്ള, പൊതുമേഖലയിൽ തന്നെ ഒരുപാട് സിഖ് യൂണിറ്റുകൾ ഇവിടെയുണ്ട്, സിഖായി കിടക്കുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പ്രവാസികളുടെ തൊഴിൽ വൈഭവവും വൈദഗ്ധ്യവും ഒക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾ രക്ഷപ്പെടും, കേരളവും രക്ഷപ്പെടും, വികസന മേഖലയിൽ നമുക്ക് പുതിയ കുതിപ്പുണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ്, സർക്കാർ അതിനുകൂടി മനസ്സ് കാണിക്കണം. അതെ, പറഞ്ഞ ആളുകളുടെ സാങ്കേതിക മികവ് ആ രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അതില് ഗവൺമെന്റ് അതിന് അനുഭാവപൂർണമായ ഒരു പരിഗണന കൊടുക്കണമെന്നാണ് ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ സംഘടനയെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയുണ്ടായി ഈ ഒരു മൂന്നാല് മാസക്കാലം. ഏകദേശം എല്ലാ ഈ രാജ്യം നമ്മുടെ യു എ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും ദാരിദ്ര്യമൊക്കെ ഉണ്ടോ ഇപ്പോഴും? കാരണം തുടക്കത്തിൽ ഈ കൊറോണ തുടങ്ങിയ സമയത്ത് ഒരുപാട് ടെലിഫോൺ കോളുകൾ അതുപോലെ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ, പരിദേവനങ്ങളൊക്കെ ഞങ്ങൾക്കും ലഭിക്കാറുണ്ടായിരുന്നു. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഇടപെടുകയും നിങ്ങളെപ്പോലുള്ള സംഘടനകളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു, അതിൽ പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. അതുപോലുള്ള നിലവിളികൾ ഇപ്പോഴും ഉയരുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെയുള്ള കോളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ചില ആളുകളൊക്കെ ഈ ഗ്ലോബൽ, ഞാൻ പറയുന്നത് ഗ്ലോബലി മൊത്തത്തിലുണ്ടായ ഒരു ഇമ്പാക്ട് ഇവിടെയും ബാധിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം നമ്മള് പരമാവധി അതിന്റെ തിരിച്ചുവരവിലേക്കുള്ള പാതയിലാണ്. ഇവിടുത്തെ ഭരണാധികാരികളുടെ ഭംഗിയായുള്ള ഇടപെടൽ മൂലം തിരിച്ചുവരവിലേക്കുള്ള പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പല പല ആവശ്യങ്ങൾ, ഇപ്പം മെഡിസിന്റെ ആവശ്യങ്ങൾ ഉണ്ടാവും ചിലർക്ക് വന്നിട്ട് ആഹാരത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരുണ്ട്, അവരെ നമ്മൾ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ അവരുടെ കൈപിടിച്ചുകൊണ്ട് ഇപ്പം ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, എല്ലാവരുടെയും കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിച്ച് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആഹാര സാമഗ്രികൾ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെഡി ടു മേക്ക് ഫുഡ്, ഇപ്പം പൊറോട്ട, ഇടിയപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻസിന്റെ നല്ലൊരു ശേഖരണം നമ്മൾ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വന്ദേ ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അവരെ നമുക്ക് കയറ്റിവിടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നപ്പോഴും അടിയന്തരമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളുകൾ, അതുപോലെ വൃക്ക തകരാറിലായ ആളുകൾ, അതേപോലെ തന്നെ ഒരു കുടുംബത്തില് ജോലി നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു രണ്ടു മൂന്നാളുകൾ, അങ്ങനെ ആ കുടുംബം മൊത്തത്തിൽ. അപ്പൊ അവരെയൊക്കെ നമ്മൾ സഹായിച്ച് ഏകദേശം 30 ആളുകളെ NSS സഹകരണത്തോടു കൂടി നാട്ടിലെത്തിക്കാൻ സാധിച്ചു. ഏകദേശം 200 ആളുകളെ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഒരുക്കി കൊടുക്കുകയുണ്ടായി. ഞാൻ NSS ഭാഗമായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഇവിടുത്തെ അക്കാ വോളണ്ടിയർ ഗ്രൂപ്പിന്റെ ഒരു മെമ്പറാണ്, അതുപോലെ തന്നെ ഫാം ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ്, അത് കോളേജ് അലുമിനിയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചില കാര്യങ്ങൾ സഹകരിച്ചും കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങേയറ്റം ഇപ്പോഴും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ, തിരിച്ചെത്താം മറ്റൊരു ഇടവേള കൂടി.